ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾ തംബ്നെയിലൊക്കെ കണ്ട പോലെ ജർമ്മനിയിലെ ദ ബെസ്റ്റ് ഹൗസ് ബിൽഡിംഗ് കോഴ്സിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണിത്. ജർമ്മനിയിൽ വന്നിട്ട് എങ്ങനെ നേഴ്സിംഗ് പഠിക്കാം എന്നുള്ള ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പറയുന്ന ഡീറ്റെയിൽസ് ഒരു ജനറൽ ഓവർവ്യൂ ആണ് ആ കോഴ്സിനെ കുറിച്ചുള്ളത്. ആ കോഴ്സിന് അപ്ലൈ ചെയ്യാനുള്ള ക്രൈറ്റീരിയ, അതെങ്ങനെ അപ്ലൈ ചെയ്യാനുള്ള പ്രോസസ്സ്, എന്തൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ്, എന്തൊക്കെയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്നൊക്കെയുള്ള ജനറൽ ഓവർവ്യൂ ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് ഇതിനെക്കുറിച്ച് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നേഴ്സിനെ കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ ചാനലിൽ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഒരു നമുക്കറിയാവുന്ന ഒരു മലയാളി ഫാമിലി, നേഴ്സ് ഫാമിലി ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്തിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻസൊക്കെ തരുവാണെങ്കിൽ നമുക്ക് അവരുടെ അടുത്ത് പോയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് ജർമ്മനിയിലെ ഏറ്റവും ബെസ്റ്റ് ഒരു ഹൗസ് ബിൽഡിംഗ് കോഴ്സാണെന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ജോലി ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് സ്റ്റൈപ്പൻഡും കിട്ടും. പിന്നെ ഇതൊരു നല്ല കോഴ്സാണ്, കാരണം തിയറിയും പ്രാക്ടിക്കലും ഒക്കെ ഒരേപോലെ തന്നെ കൊണ്ടുപോകുന്ന ഒരു കോഴ്സാണത്. ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ട്രെയിനിങ് കോഴ്സ് എന്ന് പറയുക, അപ്രന്റീസ് കോഴ്സ് എന്ന് പറയും. ഇതൊരു ഒരു ഡിഗ്രി കോഴ്സല്ല. അപ്പോൾ ഇതിന് ജോയിൻ ചെയ്യാനായിട്ടുള്ള റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് 17 വയസ്സ് തികഞ്ഞിട്ടുണ്ടാവണം. 10ാം ക്ലാസ് ആണ് ഇതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു യോഗ്യത എന്ന് പറയുന്നത്. +2 വരെ പഠിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞവരാണെങ്കിൽ 2 വർഷത്തെ ജനറൽ നേഴ്സിംഗ് അല്ലെങ്കിൽ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കോഴ്സ് ചെയ്തിട്ടുണ്ടാവണം. അല്ല, +2 വരെ പഠിച്ചവരാണെങ്കിൽ അവർക്ക് ആ സർട്ടിഫിക്കറ്റ് മാത്രം മതി ഇതിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട്. +2 എന്ന് പറയുന്നത് നിങ്ങൾ സയൻസ് ഗ്രൂപ്പ് തന്നെ എടുക്കണം എന്നൊരു നിർബന്ധമില്ല. +2 ഒരു ബേസിക് യോഗ്യത എന്നാ പറയുന്നുള്ളൂ. അല്ലാതെ ഈ ഒരു കോഴ്സുകൾ പഠിക്കണം അല്ലെങ്കിൽ ഈ പേപ്പറുകൾ കംപ്ലീറ്റ് ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല. +2 പാസ്സാവുക എന്നതാണ് മൂന്നാമത്തെ റിക്വയർമെന്റ് എന്ന് പറയുന്നത്. ഇവിടുത്തെ എല്ലാ കോഴ്സുകളും മെഡിക്കൽ സിസ്റ്റം എല്ലാം ജർമ്മനിലാണ്. അപ്പോൾ ജർമ്മൻ B2 ലെവൽ കോഴ്സ് നിങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടായിരിക്കണം. ജർമ്മൻ B2 ലെവൽ വേണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴ്സ് ജർമ്മനിലാണ്, പഠിക്കുന്നത് ജർമ്മനിലാണ്, തിയറി ആണെങ്കിലും പ്രാക്ടിക്കൽ ആയാലും എല്ലാം ജർമ്മനിലായിരിക്കും. നിങ്ങളെ പേഷ്യൻസിനോട് സംസാരിക്കുന്നതും ജർമ്മനിലാണ്. ഈ കോഴ്സുകൾ നടത്തുന്നത് മോസ്റ്റ്ലി ഹോസ്പിറ്റൽസ് ആണ്. അല്ലാതെ നമ്മൾ സാധാരണ ഇവിടെ കോഴ്സുകൾ അപ്ലൈ ചെയ്യുന്നത് യൂണിവേഴ്സിറ്റിയിലേക്കാണല്ലോ. പക്ഷേ ഇത്തരം കോഴ്സുകളുടെ ഓപ്പണിംഗ് കാണിക്കുന്നത് ഹോസ്പിറ്റലുകളുടെ വെബ്സൈറ്റിലാണ്. ഇതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഹോസ്പിറ്റലുകളുടെ വെബ്സൈറ്റ് പോവുക. അവർ ഈ കോഴ്സിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടാവും. അതുവഴി നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടുത്തെ എല്ലാ പ്രോസസ്സും, മെഡിക്കൽ റിലേറ്റഡ് ആയിട്ട് എല്ലാ പ്രോസസ്സുകളും കോഴ്സുകളും ജർമ്മനിലാണ്. നമ്മുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം ഇംഗ്ലീഷായിരിക്കും. അപ്പോൾ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോട്ടറൈസ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒപ്പം തന്നെ ഒരു CV ഒരു കവർ ലെറ്ററും നിങ്ങൾ ജർമ്മനിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവണം. ഈ CV കവർ ലെറ്ററും ജർമ്മനിൽ എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളതിൽ സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. CV കവർ ലെറ്ററും ഉണ്ടാക്കി നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹോസ്പിറ്റലുകാർ അത് അസസ് ചെയ്യും. എന്നിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ തരണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു ഇൻ്റർവ്യൂ നടത്തും. അത് മിക്കവാറും ടെലഫോണിക് ഇൻ്റർവ്യൂ ആയിരിക്കും. അപ്പോൾ അത് അറ്റൻഡ് ചെയ്ത് ഒരു 1-2 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പോൾ ഹോസ്പിറ്റലുകൾ നിങ്ങളെ തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ തന്നു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കേരളത്തിന് ഏറ്റവും അടുത്ത് ജർമ്മൻ എംബസി ഉള്ളത് ബാംഗ്ലൂരിലാണ്. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ എല്ലാം ചെല്ലേണ്ടത് ബാംഗ്ലൂർ എംബസിയിലേക്കാണ്. അപ്പോൾ അവിടുത്തെ ബാംഗ്ലൂർ എംബസിയുടെ വെബ്സൈറ്റിൽ പോവുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അവിടെ പോയിട്ട് നമുക്ക് വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു അപ്പോയിൻമെൻ്റ് ഒക്കെ എടുക്കേണ്ടി വരും. അപ്പോയിൻമെൻറ്റിന് കൊടുക്കുക. ഒപ്പം ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത്. ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് അപ്പോയിൻമെൻ്റ് ഉള്ള ദിവസം നമ്മൾ ജർമ്മൻ കോൺസുലേറ്റിൽ ചെല്ലുക. അവരൊരു ചെറിയ ഇൻ്റർവ്യൂ, ഐ മീൻ അത്ര വലിയ ചോദ്യങ്ങളൊന്നുമല്ല, എന്താണ് നിങ്ങളുടെ, എന്തുകൊണ്ടാണ് നിങ്ങൾ നേഴ്സിംഗ് തിരഞ്ഞെടുത്തത്, അങ്ങനെ ചെറിയ ചെറിയ എന്തെല്ലാം ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കും. അത് കഴിഞ്ഞ് വിസ പ്രോസസ്സിംഗ് എന്ന് പറയണത് ഒരു 3-4 മാസം ഒക്കെ എടുക്കാറുണ്ട് നോർമലി. ഇതിന് എപ്പോഴാണ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് 3 സമയത്ത് എല്ലാ ഹോസ്പിറ്റലുകളിലും 3 ഇൻടേക്കാണ് ഓരോ വർഷം ഉള്ളത്. കൂടുതലും അത്
കൂടുതലും ഏപ്രിൽ ഓഗസ്റ്റ് നവംബർ അങ്ങനെയൊക്കെ ആയിരിക്കും. നിങ്ങൾ ഓരോ ഹോസ്പിറ്റലുകളുടെയും വെബ്സൈറ്റ് കയറി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എപ്പോഴാണ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. അപ്പം അതിനനുസരിച്ച് വേണം അപ്ലൈ ചെയ്യാനും വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രോസസ്സിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനും. കാരണം വിസ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞത് 3-4 മാസമൊക്കെ ചിലപ്പോൾ എടുക്കാം, ചിലപ്പോൾ നേരത്തെ കിട്ടും, ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും. അത് നമ്മളെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എങ്ങനെയായിരിക്കും അവിടുത്തെ കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ നേരത്തെ തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കണം. ഇനി ഈ ഒരു കോഴ്സിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് കിട്ടും. അതായത് ആ മാസം നിങ്ങൾ എന്നാണോ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ മാസം തൊട്ട് കോഴ്സ് തീരുന്നത് വരെ സ്റ്റൈപ്പൻഡ് കിട്ടും. എത്ര എമൗണ്ട് കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു അത് നിങ്ങളുടെ നിങ്ങൾ ചെയ്യുന്ന കോഴ്സും നിങ്ങൾ ചെയ്യുന്ന ഏത് സ്ഥലത്താണ് ഏത് സ്റ്റേറ്റിലാണെന്നുള്ളതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. എന്നാലും ഒരു 900 യൂറോസ് തൊട്ട് ഫസ്റ്റ് ഇയറിൽ ഒരു 900 യൂറോസ് തൊട്ട് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. 900 യൂറോസ് എന്ന് പറയുമ്പോഴത്തേക്കും നാട്ടിലെ ഏകദേശം 70,000 രൂപ മാസം കിട്ടുന്ന ഒരു കോഴ്സാണിത്. പിന്നെ സെക്കൻഡ് ഇയർ ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ കൂടും, തേർഡ് ഇയർ ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ കൂടും. മാക്സിമം ഒരു 1,300 യൂറോ വരെയൊക്കെ, ഏകദേശം 1,00,000 രൂപയുടെ അടുത്ത് വരെയൊക്കെ മാസം നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ കിട്ടാൻ സാധ്യതയുള്ള കോഴ്സാണിത്. അപ്പോൾ 3 വർഷത്തെ കോഴ്സിനകത്ത് 2 വർഷം ജനറൽ നഴ്സിംഗ് തന്നെയാണ്. 3-ാമത്തെ വർഷം നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് മാറാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിപ്പോൾ പീഡിയാട്രിക് ആവാം, ജെറിയാട്രിക് ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനുള്ള ഒരു അവസരം കൂടെ വരുന്നുണ്ട്. പക്ഷേ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഫസ്റ്റ് 2 വർഷത്തെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് പാസ്സായിട്ടുണ്ടാവണം. ഇനി ഇത് കഴിഞ്ഞ് 3 വർഷം കഴിയുമ്പോൾ ചില സ്റ്റേറ്റുകളിൽ, അത് സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ചില സ്റ്റേറ്റുകളിൽ ഒരു എക്സാം നടത്തും. എക്സാം പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ദിവസം തൊട്ട് നിങ്ങളുടെ ജോലി സ്റ്റാർട്ട് ചെയ്യാം. കൂടുതലും നിങ്ങൾക്ക് കോൺട്രാക്ട് തരുന്ന ഹോസ്പിറ്റലിൽ നിങ്ങളെ ഇൻടേക്ക് ചെയ്തോളും, നിങ്ങൾക്ക് ജോലി തന്നോളും. അത് 99% കേസിലും അതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലുകളിലും നിങ്ങൾക്ക് ജോലി നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഏത് കോഴ്സ് ചെയ്താലും നിങ്ങൾക്ക് ജോലി കിട്ടുമോ ഇല്ലയോ എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും എന്ന് ഉറപ്പ് പറയാൻ പറ്റുന്ന കേസുകൾ ഭയങ്കര കുറവാണ്. കുറച്ച് സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ ഒരു കോഴ്സ് ജനറൽ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് കംപ്ലീറ്റ് ചെയ്ത് എല്ലാവർക്കും തന്നെ നല്ല ജോലി കിട്ടാനുള്ള സാധ്യത നല്ല പോലെ കൂടുതലാണ്. കിട്ടാതിരിക്കാനുള്ള ചാൻസാണ് വളരെ 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 കുറവ്. അതിന് ജോലി കിട്ടാതിരിക്കാനുള്ള ചാൻസ് എന്ന് പറയുന്ന ഒന്നാമത്തെ നിങ്ങൾ നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഷ ജർമ്മൻ ഭാഷ അത്ര ഫ്ലുവൻ്റ് അല്ലാതെ വരിക. പക്ഷെ നിങ്ങൾ B2 കംപ്ലീറ്റ് ചെയ്ത് നാട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ 3 വർഷം ഈ ഒരു കോഴ്സിൽ ഫുൾ സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഭാഷ ഒരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു സമയത്ത് ജർമ്മനിയിലെ നഴ്സുമാരുടെ വേക്കൻസി ഒരുപാട് ഓപ്പൺ ഉള്ള സമയമാണത്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ ഭാഷയും ഫ്ലുവൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത വളരെ 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 ഹൈ ആണ്. നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നത്തെ സാലറി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ജർമ്മനിയിലെ കണ്ടീഷൻ വെച്ചിട്ട് മാസം 2,500 യൂറോളമാണ്. ഏകദേശം 2,00,000 രൂപയോളം അടുത്താണ് നമ്മുടെ നഴ്സസ്മാരുടെ സാലറി ഇപ്പോൾ കേട്ടോ. ഇത് ടാക്സിന് മുമ്പുള്ള എമൗണ്ട് ആണ്. ഇത് കഴിഞ്ഞ് ഇതിനകത്തു നിന്ന് ടാക്സ് ഒക്കെ പിടിക്കും. ഈ ഒരു കോഴ്സിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബേസിക് യോഗ്യത +2 ആണ്, അല്ലെങ്കിൽ 10-ാം ക്ലാസ് ആണ്, 10-ാം ക്ലാസ് പ്ലസ് നഴ്സിംഗിന്റെ ഡിപ്ലോമ. പിന്നെ നിങ്ങൾ പഠിത്തം തുടങ്ങുന്ന അപ്പം തൊട്ട് നിങ്ങൾക്കൊരു ഇൻകം ഉണ്ടായിരിക്കും. മിക്കവാറും നിങ്ങളുടെ സ്റ്റേ അക്കോമഡേഷൻ എന്നൊക്കെ പറയുന്നത് അത് നിങ്ങൾ തന്നെ പേ ചെയ്യേണ്ടി വരും. പക്ഷേ ചില ഹോസ്പിറ്റലുകൾ അവർക്ക് സ്വന്തമായിട്ട് ഹോസ്റ്റലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കുറച്ച് കുറഞ്ഞ ചിലവിൽ താമസിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് ജർമ്മനിയിൽ ജോലി കിട്ടാൻ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു ഓപ്ഷൻ നഴ്സിംഗ് ആണ്. ജോബ് സെക്യൂരിറ്റിയും ഒരുപാട് കൂടുതലാണ് നഴ്സിംഗ് ജോബിന്. നഴ്സിംഗ് എന്ന് പറയുന്നത് ഒരു സർവീസ് ജോബാണല്ലോ. അപ്പോൾ അതിനനുസരിച്ച് കുറേ ബെനിഫിറ്റുകളും കാര്യങ്ങളൊക്കെ ആ ഒരു ജോബിനെ ചുറ്റിപ്പറ്റിയുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് അവരോട് ചോദിച്ചിട്ട് കൂടുതലായിട്ട് അറിയാം. പിന്നെ അടുത്ത ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ BSc നഴ്സിംഗ് പഠിച്ചിട്ട് ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന നഴ്സുമാരാണെങ്കിൽ PR അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ 5 വർഷം വെയിറ്റ് ചെയ്യണം. 5 വർഷം കഴിഞ്ഞാലേ നമുക്ക് അതിന് എലിജിബിൾ ആവുള്ളൂ. പക്ഷേ നിങ്ങൾ ഇവിടെ പഠിക്കുകയാണ് ജനറൽ നഴ്സിംഗ്, ഇവിടെ ഡിപ്ലോമ കോഴ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടുന്ന ആ സമയം തൊട്ട് നിങ്ങൾക്ക് PR അപ്ലൈ ചെയ്യാൻ നിങ്ങൾ എലിജിബിൾ ആണ്. PR കിട്ടാൻ ഭയങ്കര എളുപ്പമാണെന്ന് പറയാം. ഈ ഒരു കോഴ്സ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഭാഷ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു ജോലിയിൽ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം ഇതൊരു ഡിപ്ലോമ കോഴ്സാണ്, ഇതൊരു ഡിഗ്രി കോഴ്സല്ല. അപ്പോൾ നിങ്ങൾ +2 കഴിഞ്ഞിട്ട് ചെയ്യുന്ന ഒരു ഡിപ്ലോമ കോഴ്സാണ്.
അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ മാസ്റ്റേഴ്സ് ചെയ്യാനോ ഒന്നും ഈ ഒരു കോഴ്സ് ഒരു നിങ്ങളെ ഹെൽപ്പ് ചെയ്യത്തില്ല. അതായത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ബി എസ് സി അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് തന്നെ ചെയ്യേണ്ടി വരും. ഇതൊരു ഡിപ്ലോമ കോഴ്സ്. പിന്നെ നിങ്ങൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഒരു ബി എസ് സി നേഴ്സിൻ്റെ അത്രയും ഒരു കൺസിഡറേഷൻ നിങ്ങൾക്ക് കിട്ടണം എന്നില്ല. അതായത് ഒരു പ്രമോഷൻ്റെ കാര്യം അല്ലെങ്കിൽ എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റിയുടെ കാര്യമൊക്കെ വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡായിട്ട് ജോലികളൊക്കെ വരുമ്പോഴത്തേക്കും അതിൻ്റെ പ്രയോറിറ്റി എപ്പോഴും ബി എസ് സി നേഴ്സിങ്ങിനായിരിക്കും. ജനറൽ നേഴ്സിങ്ങിന് അത്രയും ബി എസ് സി നേഴ്സിങ്ങിൻ്റെ അത്രയും ഒരു ഇമ്പോർട്ടൻസ് കിട്ടത്തില്ല. കിട്ടില്ല എന്ന് വെച്ചാൽ കമ്പയർ ചെയ്യുമ്പോൾ പറയും, കമ്പയർ ചെയ്യുമ്പോഴാണ് കേട്ടോ. അല്ലെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ നല്ല ഓപ്പർച്യൂണിറ്റി തന്നെയാണിത്. പിന്നെ ഈ ഒരു കോഴ്സ് ബി എസ് സി നഴ്സിംഗ് പോലെ നാട്ടിൽ വാലിഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്ര ഉറപ്പില്ല. നമുക്ക് അടുത്ത വീഡിയോയിൽ അതിനെക്കുറിച്ച് നോക്കാം. സ്റ്റൈപ്പൻഡ് കിട്ടും എന്ന് പറഞ്ഞു. അതൊരു 900 to 1300 ആ ഒരു റേഞ്ചിലാണ്, യൂറോ അത്രയും യൂറോയിൻ്റെ റേഞ്ചിലാണ് നമുക്ക് കയ്യിൽ കിട്ടുക. അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് ചിലവുകളുണ്ട്, അത് നോക്കണം. നമ്മൾക്ക് ഇവിടെ താമസത്തിനുള്ള കാര്യം നോക്കണം, നമ്മുടെ ഫുഡിൻ്റെ കാര്യം നോക്കണം, ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കാര്യം നോക്കണം. ഇതൊക്കെ മാൻഡേറ്ററി ആയിട്ടുള്ള ചിലവുകളാണ്. അപ്പോൾ ചില ഹോസ്പിറ്റലുകൾ അവരുടെ അവർക്ക് ഹോസ്റ്റൽസ് ഉണ്ട് ഇതുപോലെ അപ്രൻറ്റീസുകൾക്ക് താമസിക്കാനായിട്ട്. അപ്പോൾ ചിലവൊന്ന് കുറഞ്ഞിരിക്കും. നമ്മൾ പുറത്ത് പോയിട്ട് ഒരു വീടൊക്കെ എടുക്കുവാണെങ്കിലും ചിലവുകളുണ്ട്. അപ്പോൾ നാട്ടിലേക്ക് എത്ര എമൗണ്ട് അയക്കാൻ പറ്റും അതൊന്നും നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. ചിലവുകളെല്ലാം കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് അയക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ജർമ്മനിയിൽ അവർ ഒരു ബേസിക് ആയിട്ടുള്ളൊരു എമൗണ്ട് എന്ന് പറയുന്നത് 800-700 യൂറോ ആണ് ഒരു മാസം ഒരാളുടെ ചിലവിന് നമുക്ക് കയ്യിൽ വേണ്ട പൈസ എന്ന് പറയുന്നത്. ഇത്രയും ആവത്തില്ല എന്ന് വിചാരിക്കുക. നമ്മൾ നമ്മളുടെ രീതിയിൽ കൺട്രോൾ ചെയ്ത് താമസം ചെറിയ താമസത്തിൻ്റെയും അതുപോലെ അക്കോമഡേഷൻ്റെയും ഫുഡിൻ്റെയും കാര്യങ്ങളൊക്കെ മിനിമലാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു 500 യൂറോ ഒക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെയായാലും ഒരു മാസം ചിലവ് വരും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ നഴ്സിംഗ് കഴിഞ്ഞിട്ട് ജർമ്മനിയിലേക്ക് വരാൻ താല്പര്യമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അത് അടുത്ത തവണ അവരോട് ചോദിച്ച് ക്ലിയർ ആക്കി തരാം. അപ്പം ഞാനിത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു കാര്യം കണ്ടത്, പുറത്ത് ചെറുതായിട്ട് മഞ്ഞ് പെയ്യുന്നുണ്ട്. ഞാൻ മഞ്ഞ് പെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. ഒരു മണിക്കൂറായിട്ട് ഇങ്ങനെ പെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ന് നമുക്കൊരു മഞ്ഞ് വീഡിയോ എടുക്കാനുള്ള സ്കോപ്പ് ഉണ്ടെന്ന്. അപ്പം ശരി, ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാനായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ബെൽ ബട്ടണിൽ ഓൾ നോട്ടിഫിക്കേഷൻ ഉള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുക. വീണ്ടും കാണുന്നവരെയും എല്ലാവർക്കും ബൈ ബൈ.